തുണിയില്ലാത്ത ഫോട്ടോ ഇട്ടതാണ് ഇയാള് പറയുന്നത്. ഇയാളുടെ കയ്യിൽ എന്റെ തുണിയില്ലാത്ത വീഡിയോ ഉണ്ടെന്നാണ് പറയുന്നത്. കോട്ടയത്ത് നിന്ന് ഞാൻ ഈ കൊണ്ടോട്ടി വരെ വരാൻ കാരണം ഞാൻ ഇന്നലെ രാത്രി മുതൽ ഇത്രയും നേരം അനുഭവിച്ച വേദന ഉണ്ടാ. പറ ബീരന്റെ കയ്യിൽ എവിടെ എന്റെ വീഡിയോ ഇരിക്കുന്നത്? എപ്പൊ പറഞ്ഞു താൻ താൻ പബ്ലിക്? നിന്റേതൊന്നും അല്ല, എന്റെ പേര് ഫിജോ എന്ന്. എഡി ബോഡി എന്നെ വിളിക്കരുത്. അകത്താണ് എന്റെ വീഡിയോ വന്നതെന്നാണ് ഇയാൾ അവകാശപ്പെട്ടത്. അപ്പൊ എനിക്ക് അതിന്റെ DP ഒന്നും കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുത്തിട്ടും കാര്യമില്ല. പരാതി കൊടുത്താൽ പോലീസ് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഫേസ്ബുക്ക് ID ഉപയോഗിക്കുന്നതെന്ന് ഒന്നാമത്തെ ചോദ്യം ചോദിക്കും. എനിക്ക് പറ്റിപ്പോയെന്ന് ഒറ്റ വാക്കിൽ അങ്ങ് തീർന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനയോ? തന്റെ തന്റെ ഭാര്യയുടെ തന്റെ മക്കളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ട് എന്റെ വീട്ടിലെ ആണുങ്ങൾ വന്ന് എഴുതി വെച്ചാലോ? തുണിയില്ലാത്ത വീഡിയോ ഞാൻ ഇവിടെ കണ്ടോണ്ടിരിക്കുകയാണെന്ന്. അവനവന്റെ കുടുംബത്തുണ്ടാവണം ദണ്ണം അറിയണമെങ്കിൽ. ഞാൻ അങ്ങ് ഓർത്തിരിക്കുക, താൻ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ടും അല്ല, ഫോളോവറും അല്ല, ഒരു കോപ്പും അല്ല. ആര് ആര് എനിക്കറിയത്തില്ല താൻ എവിടെ ഫ്രണ്ടായി. അപ്പൊ രണ്ട് വർഷമായിട്ട് താൻ ഫോളോ ചെയ്തിരുന്നിട്ടാണോ തന്തയില്ലാത്ത എഴുതിയത്? എന്റെ എന്റെ കുടുംബ ഫോട്ടോ അല്ല അതിനകത്ത് എന്താ വന്നോണ്ടിരിക്കുന്നത്? തന്നെ തന്റെ വീട്ടിലുള്ള പോലെ ഇതുപോലെയുള്ള മക്കളെ താൻ രണ്ട് വർഷമായിട്ട് എന്റെ ഫോളോവർ ആണെങ്കിൽ എന്റെ കുടുംബ ഫോട്ടോ അല്ലാതെ താൻ എന്ത് തേങ്ങയാ കണ്ടിട്ടുള്ളത്? ഇപ്പോ വെള്ളച്ചാട്ടം നാണോ ഇല്ലയോടൊ പെമ്മക്കളൊക്കെ ഇത്രയും വളർന്ന് അതുങ്ങളെല്ലാം കെട്ടിച്ചും വിട്ട് പേരക്കിടാങ്ങള് പോയി. താൻ എന്ത് കോപ്പോ കണ്ട ബാക്കിയുള്ള പെണ്ണുങ്ങളെ പുറത്തോട്ട് കയറാൻ വരുന്ന എന്തിനാ? ഞാൻ ഇത് ഈ ഒരു കാര്യം എനിക്ക് ഇവിടെ വന്ന് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. കാരണം എന്നെപ്പറ്റി അത്ര വൃത്തികേടാണ് എഴുതി വെച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ വന്നത്. എനിക്ക് കൈവെക്കാൻ അറിയാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ ഞാൻ നല്ല തന്തയ്ക്ക് ഉണ്ടായതാ. എന്റെ തന്തയുടെ പ്രായമുണ്ട്. എനിക്ക് ഫേസ്ബുക്കും വാട്സാപ്പും ഒക്കെ അവനവന്റെ ആവശ്യത്തിന് ഉപയോഗിക്കണം, അല്ലാതെ വെള്ളച്ചാട്ടത്തിനും മറ്റേ കഥയ്ക്കും വേണ്ടിയിട്ടല്ല ഉപയോഗിക്കേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂരിനടുത്താണ് ഇന്നലെ നമ്മളെ വിഷമത്തിലാഴ്ത്തിയ ഒരു വാർത്ത നമുക്ക് കേൾക്കാനിടയായത്. ഒരു IAS ഉദ്യോഗസ്ഥൻ്റെ അനിയത്തിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, അതും സൈബർ ബുള്ളിങ്ങിനിരയായിട്ട്. അദ്ദേഹം പോലീസിനോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു, പക്ഷേ ഒരു ഫലവും ഉണ്ടായിട്ടില്ല. നമ്മുടെ സൈബർ സെൽ സംവിധാനങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് പോലും മനസ്സിലാവാൻ കഴിയാത്ത കാര്യമാണ്. ഇപ്പോൾ ഫിജോ ചേച്ചി, ഫിജോ ചേച്ചിക്ക് ഉണ്ടായ മാനസിക അവസ്ഥ, മാനസിക സംഘർഷം എന്താണെന്ന് വെച്ചാൽ, ഫേസ്ബുക്ക് പോലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചേച്ചിയുടെ ഒരു കുടുംബ ഫോട്ടോയുടെ കമൻറ്റ് ബോക്സിൽ മറ്റ് രീതിയിലുള്ളൊരു ചിത്രം കണ്ടെന്നും വീഡിയോ കണ്ടെന്നും പറഞ്ഞ് കമൻ്റ് ഇടുകയും ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ഒരു കുറ്റവാളിയെ അവൻ്റെ വീട്ടിൽ പോയി പിടിച്ചിറക്കി ചോദ്യം ചെയ്ത ചേച്ചിയാണ്. അതിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിൽ ഇതുപോലുള്ള കാര്യം വരുമ്പോൾ നമ്മുടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ പോയിരിക്കുകയും അവരുടെ കുത്തുവാക്കുകൾ കേൾക്കുന്നതിനും പകരം കാരണം ഇതുപോലുള്ളവന്മാരുടെ വീട്ടിൽ കയറി ചോദിക്കണം. ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ അവൻ്റെയൊക്കെ വീട്ടിൽ കയറി ചോദിക്കണം, എന്നാലേ ഇവനൊക്കെ അടങ്ങി ഒതുങ്ങിയിരിക്കും. നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ ഞാനുണ്ടാവും. എന്ത് കാര്യത്തിനും കൂടെ ഉണ്ടാവും. നമ്മുടെ പോലീസിനെ കൊണ്ട് കഴിയാത്തതുണ്ടല്ലേ, നമ്മുടെ സൈബർ സംവിധാനങ്ങളെ കൊണ്ട് ഇതൊന്നും കഴിയാത്തതുണ്ടല്ലേ, വേറൊരു വഴിയില്ല. ഇതുപോലുള്ളവന്മാരെ ഇവന്മാരുടെ വീട്ടിൽ കയറി ചോദിക്കുക തന്നെ വേണം. ചേച്ചിയുടെ ഫേസ്ബുക്ക് പേജിൽ ഒരു ലൈവ് കണ്ടല്ലോ, ഒരു വൃദ്ധന്റെ വീട്ടിൽ കയറി. ആ ഫേസ്ബുക്ക് പേജ് തന്നെ നോക്കി അറിയത്തില്ല, അയാൾ വൃദ്ധനൊന്നുമില്ല, ഒരു 10-58 വയസ്സ്, ഒരു മധ്യവയസ്കനാണ്. പിന്നെ നിങ്ങളൊന്ന് നോക്കണം, അയാളെ വാട്സപ്പിന്റെ കുറെ എന്താ പറയുന്നത് ഡീറ്റെയിൽസ് ഉണ്ട്. വെള്ളച്ചാട്ടം, നീലക്കുറിഞ്ഞി, മലയാളം, ചൈൽഡ് ഫോൺ ലിങ്കുകൾ, ഇതൊക്കെ ഉള്ള ഒരാൾ, അയാൾ വൃദ്ധനാണ്. എന്തോ ആയിക്കോട്ടെ, ഇയാള് ഞാനിട്ട കുടുംബ ഫോട്ടോയുടെ താഴെ വന്നിട്ട് ഇത് ഈ വീട്ടിൽ വെച്ച് തന്നെ എടുത്തൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോയുടെ താഴെ വന്നിട്ട് ഇയാൾ പറയുകയാണ് നിന്റെ നൂൽബന്ധമില്ലാത്ത വീഡിയോ രംഗങ്ങൾ ഞാൻ ഇന്നലെ കണ്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇത് പൊതുജനം കാണുന്നൊരു പ്ലാറ്റ്ഫോമിലാണ് ഇത് എഴുതി വെക്കുന്നത്. അപ്പോൾ തിരിച്ച് അതേ കമൻറ്റിൻ്റെ താഴെ ഞാൻ ചോദിക്കുന്നത് അനിത ആരെക്കുറിച്ചാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്നെക്കുറിച്ച് തന്നെയാണ്, നാക്കിനെല്ലില്ലാത്ത നിന്നെക്കുറിച്ച് തന്നെയാണെന്നൊക്കെയാണ് പറയുന്നത്. സോ അപ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു മാനസിക അവസ്ഥയുണ്ട്. ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കേൾക്കുന്നൊരു കാര്യം. തുണിയില്ലാത്ത വീഡിയോ കയ്യിലുണ്ട്. വർഷങ്ങൾക്ക് മുമ്പേ നീ ക്യാമറയുടെ മുമ്പിൽ തുണിയില്ലാതെ നിന്നപ്പോൾ ഓർക്കണമായിരുന്നു. ഈ കമൻ്റ് അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. ആ കമൻ്റ് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണ് ബുദ്ധിമുട്ട് തോന്നാത്തത്? അതിൽ ഭീഷണിയൊന്നുമില്ല. എൻ്റെ ലൈവ് വീഡിയോ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. എന്നോട് ചെയ്തതിന് ഞാൻ അയാളോട് തിരിച്ച് താൻ എന്തിനാണ് അങ്ങനെ കമൻ്റ് ഇട്ടതെന്ന് ചോദിക്കുന്നു. അത് ഈ കമൻറ്റ് വന്ന മണിക്കൂറുകൾക്ക് ശേഷം ഇയാളെ ഞങ്ങൾ ഫോണിൽ വിളിച്ചു. ഇവിടുന്ന് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചു, എൻ്റെ റിലേറ്റീവ്സ് വിളിച്ചു, എൻ്റെ സുഹൃത്തുക്കൾ വിളിച്ചു. വിളിക്കുന്നവരോടെല്ലാം ഇയാൾ പറയുന്നത് എൻ്റെ നഗ്ന വീഡിയോ അയാളുടെ കയ്യിലുണ്ടെന്നാണ്. ഇയാളുടെ കമൻറ്റിൻ്റെ താഴെ തന്നെ നമ്മൾ ഇയാളോട് ചോദിക്കുന്നുണ്ട് താൻ ആരെയാ കണ്ടത്. ഇനിയിപ്പം എൻ്റെ പേര് വല്ലതും, എൻ്റെ പേര് ഫിജോ ജോസഫ് എന്നാണ്. അപ്പോൾ ഇനി ഇയാൾക്ക് എൻ്റെ പേരിനോട് സാമ്യമുള്ള വല്ലവരും പേജുകളിൽ എന്തെങ്കിലും മോശം വീഡിയോസ് കണ്ടതാണോ? അപ്പോൾ ഞാൻ ഇയാളോട് ചോദിക്കുന്നത് താനിത് എവിടെയാണ് കണ്ടതെന്ന് പറയുമ്പോൾ നിന്നെ തന്നെയാണെന്ന് പറയുന്നു. പിന്നീട് ഇയാളുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ കയറി നോക്കി, നോക്കിയപ്പോൾ അതിനകത്ത് ഒരു കുപ്പിയുടെ പരസ്യം, ആ കുപ്പിയുടെ പരസ്യത്തിൽ ഒരു മൊബൈൽ നമ്പർ, ആ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ ഇയാളെ അറിയുന്ന ആളുകളാണ്.
ഇയാളുടെ അഡ്രസ്സ് അവിടെ നിന്ന് കളക്ട് ചെയ്യുന്നു. അവിടെ നിന്ന് കളക്ട് ചെയ്യുമ്പോൾ ജാജു സോഡ, ഇയാളുടെ സോഡയുടെ പേര് ജാജു സോഡാന്ന്. അപ്പോൾ ആ സോഡയുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ ഈ ഫേസ്ബുക്കിൽ തന്നെ ഈ സോഡയുടെ പേജ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനകത്ത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇയാളുടെ നമ്പറുകളൊപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇയാളെ വിളിച്ച് വീണ്ടും ക്ലാരിഫിക്കേഷൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെ കണ്ടത്, നിങ്ങൾ ആരെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുമ്പോൾ തിരിച്ചിങ്ങോട്ട് എന്നെ ഭീഷണിപ്പെടുത്താണ്. എൻ്റെ കയ്യിൽ ആ കോൾ റെക്കോർഡ് കിടപ്പുണ്ട്. ഇയാൾ ഭീഷണിപ്പെടുത്തുന്നു, നിന്നെ തന്നെയാണ് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, താൻ അനാവശ്യം പറയുന്നത്, ഞാൻ അങ്ങ് വരും, ഞാൻ തന്നെ തിരക്കി വരും, കേരളത്തിൻ്റെ ഏത് കോണിലിരുന്നാലും ഞാൻ തന്നെ തിരക്കി വരും. കാരണം ഇത് എന്നെക്കുറിച്ച് പറഞ്ഞത് അത്ര വൃത്തികെട്ട അലിഗേഷനാണ്. ഞാൻ തപ്പി വരുമെന്ന് പറഞ്ഞപ്പം നീ വാടി, നീ ഇങ്ങോട്ട് വാ, ഞാനിവിടെ കവലയ്ക്കൽ ആളെ കൂട്ടിയിട്ട് ഞാൻ ആ വീഡിയോ പ്രദർശിപ്പിക്കാമെന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം രാവിലെ ഇവിടുന്ന് പോവുകയാണ്, കൊണ്ടോട്ടി ആൽപ്പറമ്പ് മയങ്ങല്ലൂർ. ഇവിടുന്ന് ഏറ്റുമാനൂരിൽ നിന്ന് വൺ സൈഡ് 275 280 കിലോമീറ്റർ എന്തോ ഉണ്ട്. ഞാൻ അയാളെ തപ്പിച്ചെന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാളുടെ കയ്യിൽ ഇതൊന്നുമില്ല, എന്നെക്കുറിച്ചല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു മിനിറ്റത്തെ ഒരു അയാളുടെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ഇത്രയും വൃത്തികേട് എഴുതി വെച്ചു. ഞാൻ അയാളെ വിളിച്ചിട്ട് ഇത് ആരെക്കുറിച്ച് പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ നിന്നെക്കുറിച്ചാണെന്നും പറഞ്ഞ് രാത്രി മുഴുവൻ അസഭ്യം പറയുന്നു. നീ ഇങ്ങോട്ട് വന്നാൽ ഞാൻ വീഡിയോ ഇട്ട് പ്രദർശിപ്പിക്കുമെന്ന് പറയുന്നു. ഞാൻ നാളെ കോട്ടയത്ത് വന്ന് പോലീസുകാരെ കൂട്ടി നിൻ്റെ വീട്ടിൽ കയറി നിൻ്റെ ഈ വ്യഭിചാരം അവസാനിപ്പിക്കുമെന്ന് പറയുന്നു. ഇതെല്ലാം ഇവിടെ സൈബർ പോലീസിന് കേസ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കുറച്ച് ദിവസം മുന്നേ ഇവിടെ നടന്ന ആത്മഹത്യയൊക്കെ എല്ലാവർക്കും അറിയാം. ഇതുപോലെ പോസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് പരാതി കൊടുത്തിട്ട് പരിഗണിക്കാതെ ആ കൊച്ച് പോയി മരിച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റില്ല. എന്നെ ആശ്രയിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, കുടുംബമുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ അയാളെ തപ്പിപ്പോയി. ഇതാ സംഭവിച്ചത്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ നിയമങ്ങളും സംവിധാനങ്ങളും അപര്യാപ്തമാകുന്ന കാലത്തോളം നമ്മൾ തന്നെ സംസാരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ കുട്ടി ആതിര ഇവിടെ അടുത്താണ്, കോതനല്ലൂരാണ്. ആ കുട്ടിയുടെ ഫോട്ടോയൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഒരാൾ വളരെ വൃത്തികെട്ട രീതിയിൽ പോസ്റ്റ് ചെയ്തു. അതിനവർ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പോലീസ് ആ പരാതി കിട്ടിയ സമയത്ത് അയാളെ വിളിച്ച് ഒരു താക്കീത് ചെയ്യുകയോ നടപടി എടുക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടി ആത്മഹത്യ ചെയ്യില്ലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ, ഒരു സൈബർ ബുള്ളിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുത്തിട്ടും കാര്യമില്ല. പരാതി കൊടുത്താൽ പോലീസ് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം, നിങ്ങൾക്ക് നിങ്ങൾ എന്തിനാണ് ഫേസ്ബുക്ക് ഐ ഡി ഉപയോഗിക്കുന്നതെന്ന് ഒന്നാമത്തെ ചോദ്യം ചോദിക്കും. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്കതങ്ങ് ഡിലീറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്താൽ പോലെ എന്ന് ചോദിക്കും. അതായത് നമ്മളെ പച്ചത്തെറി വിളിച്ചാലും നമ്മളെ അനാവശ്യം പറഞ്ഞാലും പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഒരു സഡൻ അറസ്റ്റ് നടക്കണമെങ്കിൽ നമ്മളും അല്ല മന്ത്രിമാരുടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലീസുകാരോ ആരെങ്കിലും ഒക്കെ, അതായത് നിയമപാലകർക്ക് വളരെ വേണ്ടപ്പെട്ടവരാണെങ്കിൽ കൃത്യമായിട്ടുള്ള നടപടികളുണ്ടാവും. പക്ഷേ ആതിരയുടെ കാര്യത്തിൽ അതും ഉണ്ടായില്ല. നമുക്ക് വേണ്ട നമ്മുടെ ജീവനെ അഭിമാനത്തെ സമ്പത്തിനെ സംരക്ഷിക്കേണ്ട പോലീസുകാർക്ക് അതിൽ നടപടിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പരിഹാരം കാണും. അല്ലാതെ എന്താ ചെയ്യുക? അകത്താണ് എൻ്റെ വീഡിയോ വന്നതെന്നാണ് ഇയാൾ അവകാശപ്പെട്ടത്. അപ്പോൾ എനിക്കതിൻ്റെ ഡി പി ഒന്നും കാണിക്കാൻ ബുദ്ധിമുട്ടാണ്, അത്രയും വൃത്തികേടാണ്. ഒരു ഫേക്ക് നമ്പറിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. 2021 ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ഇയാൾ. ഇതിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്നുള്ളത്, 268 പാർട്ടിസിപ്പൻസ്. ഒരു വെള്ളച്ചാട്ടം ഇതാണ്. പിന്നെ ഞാൻ കണ്ടത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്താണ് ഈ ചൈൽഡ് പോൺ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഇത് വന്നത്. അത് ഇതാണ്, 710 പാർട്ടിസിപ്പൻസ് ഉണ്ട്. നീലക്കുറിഞ്ഞി ഇത് ഇയാളുടെ നമ്പറാണ്. ചൈൽഡ് പോൺ ലിങ്ക് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചൈൽഡ് പോൺ ലിങ്ക് ഇട്ടത് കണ്ടിട്ടെങ്കിലും ഇതിൽ നിന്ന് ആളുകൾ ലെഫ്റ്റായി പോവാ ഇല്ല. അപ്പോൾ അവരത് രഹസ്യമായിട്ട് ആസ്വദിക്കാൻ തന്നെ തീരുമാനിച്ചവരാണ്. ഇതുണ്ടോ, അതിന് ലിങ്ക് ഇട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ചൈൽഡ് പോൺ ഇട്ടിരിക്കുന്ന ആ ലിങ്ക് ഇട്ടിരിക്കുന്നതിൻ്റെ നമ്പരും കൂടെ അതിൽ കാണിക്കാം. അതൊരു ഫേക്ക് നമ്പറായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതാ വിനോദ് SR എന്ന് പറയുന്ന ഒരു നമ്പരാണ്, ഒരു തമിഴ്നാട് നമ്പറാണോ എന്നറിയില്ല. 8848399772